ട്രെയിൻ നമ്പർ 1 6 3 3 6 നാഗർകോവിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ഗാന്ധിധാം കാസർകോട് എത്തുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമ്മളെ ട്രെയിനിലുള്ള ലോക്കോ പൈലറ്റ് മംഗലാപുരം ജംഗ്ഷനിൽ വെച്ചിട്ട് മാറിട്ടോ. ഗൈസ്, 3:30 വന്ന ട്രെയിനാണ്, 4:10 അവിടെ നടക്കുന്നത്. ഇതുപോലുള്ള കുറേ ടാക്സികൾ ഇവിടെ അവൈലബിൾ ആട്ടോ, ചെറുതും വലുതുമായിട്ട്. മൂകാംബികയിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി ബൈന്ദൂരേക്ക് ടിക്കറ്റ് എടുക്കുക. അവിടെയായിട്ടാണ് നാഷണൽ ഹൈവേ വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇതാ ഈ ടണല് മുറിച്ചിട്ടാണ് പോകുന്നത്. വണ്ടിയുടെ ഡ്രൈവർ ഇപ്പോൾ നിർത്തിയിട്ട് ആ വണ്ടിയിൽ വരുന്നോ, 150 രൂപ തന്നാൽ മതി പറഞ്ഞിട്ടോ. അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. കൊല്ലൂർ പോകുന്ന ബസ്, ഇവിടെയുണ്ട് ബസ്, ഇവിടെയുണ്ട് ബസ്, ബൈന്ദൂർ ടു കൊല്ലൂർ. നമ്മൾ വന്ന ബസ് ഇതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് നമസ്കാരം കേട്ടോ. ഞാനിന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കൊല്ലൂരുള്ള മൂകാംബിക ദേവി ക്ഷേത്രം. അപ്പം അവിടേക്ക് എങ്ങനെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പോകാമെന്നുള്ളൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ കൂടെ തന്നെ മൂകാംബികയുടെ അടുത്തുള്ള കുടജാദ്രി, മുരുടേശ്വരി, ഉടുപ്പിയൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പ് തന്നെ എങ്ങനെ പോകാമെന്നുള്ളൊരു അടിപൊളി സീരീസാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഉണ്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അനുപ്പുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അതായത് കോഴിക്കോടിന് ഒരു 10 കിലോമീറ്റർ അടുത്താണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പോകുന്നത് ഗാന്ധിധാം എക്സ്പ്രസ്സിനാണ്. ഗാന്ധിധാം എക്സ്പ്രസ് നാഗർകോവിലിൽ നിന്ന് ഗാന്ധിധാം, അതായത് ഗുജറാത്തിലെ ഗാന്ധിധാം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഇത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ 11:55 എത്തുന്ന ട്രെയിനാണ്. ഇതെല്ലാം ചൊവ്വാഴ്ചയുള്ളത്. നിങ്ങൾ കോഴിക്കോട് നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ബുധനാഴ്ചയെ കാണിക്കാം. കോഴിക്കോട് ഇത് 12:05 എത്തുന്ന ട്രെയിനാണ്. ട്രെയിനിന് പോയിണ്ടെങ്കിൽ, അതായത് ചൊവ്വാഴ്ച 11:55 ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ 7 മണിയാകുമ്പം ബൈന്ദൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. ബൈന്ദൂർ അല്ലെങ്കിൽ മൂകാംബിക റോഡിൽ നിന്നാട്ടോ സ്റ്റേഷൻ കാണിക്കുക. അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ എവിടെ ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മൂകാംബിക പോകണമെങ്കിൽ ഈ ട്രെയിൻ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത് നാഗർകോവിൽ നിന്നെടുക്കുന്നതാണ്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലൂടെയും ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ്. പിന്നെ ഇത് ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ഒക്കെ വേറെ വേറെ ട്രെയിൻ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് IRCTC ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന. എൻ്റെ അത് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സീറ്റ് ഒന്നും മുക്കിയാൻ പറ്റിയില്ല. ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. സീറ്റ് കിട്ടുമെന്നോ അറിയുന്നില്ല. ഇത് ജനറൽ ടിക്കറ്റിൽ നിന്ന് ഫറോക്ക് നിന്ന് കൊല്ലൂർ, അതായത് മൂകാംബിക റോഡ് വരെ വരുന്നത് 140 രൂപയായിട്ട് വരുന്നത്. നിങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തൽക്കാലമൊക്കെ നോക്കേണ്ടി വരും. സ്ലീപ്പറിന് ഏകദേശം 250 രൂപ വരുന്നത്. പിന്നെ തേർഡ് എ സിക്ക് ആണെങ്കിൽ 650 രൂപയും സെക്കൻഡ് എ സിക്ക് ആണെങ്കിൽ 965 രൂപയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പോകാനുള്ള വേറൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെയിലി നമ്മുടെ കേരളത്തിൽ നിന്ന് KSRTC ബസ്സുകൾ പോകുന്നുണ്ട് കൊല്ലൂർ മൂകാംബിയിലേക്ക്. അത് നിങ്ങൾക്ക് KSRTC ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പോകണമെങ്കിൽ ഇതേമാതിരി ട്രെയിനിൽ തന്നെ പോകണം. KSRTC ബസ്സാകുമ്പോൾ അത്യാവശ്യം ചിലവൊക്കെ വരും. ബുക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ ഏകദേശം 600-700 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. KSRTC സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം കുറേ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പം നല്ല റെയിൽവേ സ്റ്റേഷനായി മാറിയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. പലർക്കും ഇപ്പോഴും അറിയില്ല ഈ ഒരു മിഷോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് എടുക്കുക. ഞാൻ ഈ കാണുന്ന രീതിയിൽ എങ്ങനെയൊക്കെ എടുക്കുന്നത് അതേമാതിരി ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ സ്കാനർ ഉപയോഗിച്ചിട്ട് ഫോൺ വഴി പേയ്മെൻറ്റ് നടത്തി നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇപ്പോഴും നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ഡെവലപ്പ് ആവുന്നുണ്ട്. കാരണം പല മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യൂ കാരണം കുറേ ആൾക്കാർക്ക് ട്രെയിൻ വരെ മിസ്സാകാൻ വരെ സാധ്യത ഉണ്ട്. ടിക്കറ്റ് എടുക്കാതെ കയറേണ്ട അവസ്ഥ വരും. പിന്നെ TTR കണ്ട് ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പം മാക്സിമം നമ്മൾ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് UTS ആപ്പ് ഉപയോഗിച്ചിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 100 മീറ്റർ ദൂരത്തു നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ട്രെയിൻ നമ്പർ 1 6 3 3 6 നാഗർകോവിലും ഗാന്ധിധാം വരെ പോകുന്ന ഗാന്ധിധാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരും. നമ്മളെ ട്രെയിൻ കറക്റ്റ് ടൈം ആട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേയിൽ പോകുമ്പോൾ ട്രെയിനൊക്കെ കറക്റ്റ് ടൈമിൽ വരുന്നത്. 16:336. എനിക്ക്
എനിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയിട്ടോ. കാസർഗോഡ് വരെ ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാസർഗോഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിൻ ഫുള്ള് കാലിയായിരുന്നു. നിങ്ങൾക്ക് ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും പോകായിരുന്നു കേട്ടോ. സമയം 3:30 ട്രെയിൻ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിട്ട് പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. കാസർഗോഡ് എത്തുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ആരുമില്ല, സുഖസുന്ദരമായിട്ട് നമുക്ക് ഇരുന്നിട്ട് വരാൻ പറ്റും. ഈ മംഗലാപുരം ജംഗ്ഷനിൽ ട്രെയിൻ ഒരു 10-15 മിനിറ്റ് വരെ നിർത്തി കേട്ടോ. നമ്മളെ ട്രെയിനിലുള്ള ലോക്കോ പൈലറ്റ് മംഗലാപുരം ജംഗ്ഷനിൽ വെച്ചിട്ട് മാറിയിട്ടോ. ഇതാ ലോക്കോ പൈലറ്റാണ് പോകുന്നത്. നമ്മളെ ട്രെയിൻ ഇതുവരെ ഓടിച്ച് ഇവിടുന്ന് പുതിയ ലോക്കോ പൈലറ്റ് കയറിയിട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പുതിയ ലോക്കോ പൈലറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ലോക്കോ പൈലറ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഇവിടെ 15 മിനിറ്റിൻ്റെ അടുത്ത് ട്രെയിൻ നിർത്തിയിരുന്നത് കേട്ടോ. ഈ മംഗലാപുരം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊങ്കൺ റൂട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കൊങ്കൺ റൂട്ടിൽ നിങ്ങൾ പകലൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. കുറേ തുരങ്കങ്ങളും പിന്നെ കുറേ കുന്നുകളൊക്കെ അടിപൊളി വ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പകൽ സമയത്ത് അതും മൺസൂൺ സമയത്തൊക്കെ കൊങ്കൺ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി വൈബ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ രാത്രിയിലാണ് പോകുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും കഴിയില്ല. പിന്നെ കൊങ്കൺ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്, ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചിലപ്പോൾ ട്രെയിൻ കുറേ സ്ഥലത്ത് പിടിച്ചിടാനൊക്കെ സാധ്യത ഉണ്ട്. ഗൈസ്, 3:30 വന്ന ട്രെയിനാണ്, 4:10 അവിടെ നിൽക്കുന്നത് നമ്മുടെ ട്രെയിന്. സമയം 6:20 നേരെല്ലാം വെളുത്ത്. നമ്മൾ ഉടുപ്പി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുന്താപുര സ്റ്റേഷൻ്റെ അടുത്തെത്താനായി. അപ്പോൾ ആ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിന് വേറൊരു ട്രാക്കിലേക്ക് മാറി നിർത്തി കൊടുക്കുകയാണ്. ഇത് കൊങ്കൺ റെയിലിൻ്റെ പ്രത്യേകത കേട്ടോ, സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്. നമ്മുടെ കേരളത്തിലൊക്കെ 2 ട്രാക്ക് ഉണ്ടല്ലോ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. കൊങ്കൺ റെയിൽ ഒറ്റ ട്രാക്കുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും ട്രെയിൻ ഇതുപോലെ പിടിച്ചിടും. എന്നിട്ട് ഓപ്പോസിറ്റിലുള്ള ട്രെയിൻ പോയി കഴിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രെയിൻ കുറേ നേരം പിടിച്ചുള്ള സാധ്യത ഉണ്ട്. പിന്നെ കൊങ്കൺ റൂട്ടിൽ മൺസൂൺ സമയത്തുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നല്ല പച്ചപ്പ് വിരിച്ച പാടങ്ങൾ, കുറേ ഫോറസ്റ്റ്, പിന്നെ നല്ല നല്ല കുന്നുകൾക്കുള്ളിലൂടെയൊക്കെയാണ് നമ്മുടെ ട്രെയിൻ ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ മൺസൂൺ സമയത്ത് കൊങ്കൺ റൂട്ടിൽ ട്രാവൽ ചെയ്തില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രാവൽ ചെയ്യണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇത് ആ ഒരു ട്രാക്കിൽ പിടിച്ചിട്ടേക്കാണ്. ദൂരെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിൻ പോയതിന് ശേഷമാണ് ഇനി നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നല്ല പച്ചപ്പ് വിരിച്ച പാടത്തിൻ്റെ സൈഡിൽ കൂടെ ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. രാവിലെ തന്നെ ഒരു വല്ലാത്തൊരു വിഷ്വൽസായിരുന്നു അതൊക്കെ. സമയം 6:30 നമ്മുടെ ട്രെയിൻ ഇതാ കുന്താപുര സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ കുന്താപുര സ്റ്റേഷനിലെത്തിയപ്പോൾ ഇതാ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. നിങ്ങൾ ബൈന്ദൂര് നിർത്താത്ത വേറെ ഏതെങ്കിലും ട്രെയിനിന് വരികയാണെങ്കിൽ കുന്താപുരം ഇറങ്ങിയാൽ മതി. കുന്താപുരത്തു നിന്നും ബസ്സും വണ്ടികളൊക്കെ അവൈലബിളാണ്. കുന്താപുരം അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനിനും ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടാകും. ഇതുപോലുള്ള കുറേ നദികൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രെയിൻ പോകുക. അതുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു വൈബായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബിജു എന്ന സ്റ്റേഷനിലാണ് വേണ്ടിട്ടുള്ളത്. ഇവിടെ സത്യത്തിൽ ഈ ട്രെയിനിന് സ്റ്റേഷനൊന്നുമില്ല, ഇത് വേറൊരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടതാണ്. നമുക്ക് അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങാനുള്ളത്, ബൈന്ദൂർ അല്ലെങ്കിൽ മൂകാംബിക റോഡ്. അപ്പം പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഇവിടെ ഇറങ്ങിപ്പോകരുത്, കുറേ ആൾക്കാർക്കൊക്കെ ഈ അബദ്ധം പറ്റാറുണ്ട്.
ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ കേട്ടോ. 16336 നാഗർകോവിലിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് പോകുമ്പോൾ, ഗാന്ധിധാമിൽ നിന്ന് നാഗർകോവിലേക്ക് പോകുമ്പോൾ 16335. ഈ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടത്. അപ്പോൾ ആ ട്രെയിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ സീനറി, പച്ചപ്പ് വിരിച്ച സ്ഥലത്തിൻ്റെ നടുവിലൊരു റെയിൽവേ ട്രാക്ക്, അതിലൂടെ ട്രെയിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിന് 35 മിനിറ്റ് ലേറ്റായിട്ട് ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഈ നേരെ കാണുന്ന അവിടെ ഒരു തുരങ്കമാണ്. ബൈന്ദൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഒരു തുരങ്കത്തിനുള്ളിൽ കൂടെ ആട്ടോ പോവാം. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാർ ഇറങ്ങി കിട്ടോ. ഈ ഇറങ്ങിയ ആൾക്കാരിൽ 95% ആൾക്കാർ മൂകാംബിക ദേവീനെ കാണാൻ വന്നവരാണ്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. മൂകാംബിക വരുന്ന ട്രെയിനിന് വരുന്ന എല്ലാവരും ഈ ഒരു സ്റ്റേഷനാണ് ചൂസ് ചെയ്യാറ്. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ പറ്റും. ബൈന്ദൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനൊക്കെ ആണ് കേട്ടോ. പണ്ട് ഇതിൻ്റെ പേര് ബൈന്ദൂർ എന്നായിരുന്നു, പിന്നെ മൂകാംബിക റോഡിൽ നിന്നാക്കി മാറ്റിയതാണ്. കാരണം വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ അല്ല. ഇവിടെ സിംഗിൾ ലൈൻ ട്രാഫിക് ആണ്, ഒറ്റ ട്രാക്കുള്ള സ്റ്റേഷനാണ് കേട്ടോ ബൈന്ദൂർ. ബൈന്ദൂർ സ്റ്റേഷൻ ഓരോ സ്ഥലത്തേക്കുള്ള കിലോമീറ്ററുകൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബൈന്ദൂർ സ്റ്റേഷൻ. ഇത്ര ചെറിയൊരു സ്റ്റേഷനാണ് ബൈന്ദൂർ. ഇവിടെ ലേഡീസിനും ജെൻസിനും വെയിറ്റിംഗ് റൂംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഫ്രണ്ടിൽ ഇതാ ഫുൾ വണ്ടിയായിട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് ഷെയർ ടാക്സി ആയിട്ട് മൂകാംബിക അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. ഇതുപോലുള്ള കുറേ ടാക്സികൾ ഇവിടെ അവൈലബിൾ ആട്ടോ, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനെന്തായാലും ബസ്സിനാണ് പോകുന്നത്. ഇത്ര ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാട്ടോ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ മൂകാംബിക റോഡ്, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ അംബിക ഇൻ്റർനാഷണൽ ഒക്കെ ഉണ്ട്. ഇവിടെ റൂംസും ഫുഡൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈന്ദൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. ഒരു 500 മീറ്ററോളം അധികമൊന്നുമില്ല. നിങ്ങൾ കൊല്ലൂർ മൂകാംബികയിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി ബൈന്ദൂരേക്ക് ടിക്കറ്റ് എടുക്കുക, പിന്നെ അവിടുന്ന് ഇതാ ബസ്സിന് പോവുക. ബസ്സിന് എനിക്ക് എത്രയാണെന്ന് ഇപ്പോൾ കറക്റ്റ് അറിയില്ല. ഒരു 45 രൂപ 40 രൂപയുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളോടൊന്ന് ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ ഒരാൾക്കൊരു 200 രൂപയെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം കുറച്ചേ ഉള്ളൂ, ഒരു 500 മീറ്ററേ ഉള്ളൂ, അധികമൊന്നുമില്ല. അവിടെ നിന്ന് എപ്പോഴും ബസ് കിട്ടുന്നതാണ്. ആ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ ഇതുപോലത്തെ ടാക്സി വിളിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന ഏകദേശം നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ അടുത്തെത്താനായിട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ടണലാണ്. ആ മല മുറിച്ചിട്ടാണ് ട്രെയിൻ പോകുന്നത്. സ്കൂളൊക്കെ നല്ല അടിപൊളി സ്കൂളാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ അവിടുന്ന് നടന്ന് ഈ സ്കൂളിനവിടെ എത്തി. സ്കൂളിൻ്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്ന അവിടെയായിട്ടാണ് നാഷണൽ ഹൈവേ വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പും വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇതാ ഈ ടണൽ മുറിച്ചിട്ടാണ് പോകുന്നത്. വലിയൊരു മലയാണ്. സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. വണ്ടിയുടെ ഡ്രൈവർ ഇപ്പം നിർത്തിയിട്ട് ആ വണ്ടിയിൽ വരുന്നോ. 150 രൂപ തന്നാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ബസ്സിനാണ് പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഇതാ നടന്നിട്ട് നാഷണൽ ഹൈവേൻ്റെ അവിടെ എത്തി. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബസ് ഉണ്ടാവുക.
നമ്മൾ സ്റ്റോപ്പിന്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് നാഷണൽ ഹൈവേ. മംഗലാപുരം ഗോവയൊക്കെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. ബസ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. കൊല്ലൂർ പോകുന്ന ബസ് ഇവിടെയുണ്ട്, ബസ് ഇവിടെയുണ്ട്. ബസ് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഒരു സ്മാർട്ട് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന ബസ് ബൈന്ദൂർ ടു കൊല്ലൂർ. ₹43 ടിക്കറ്റിന് വരുന്നത് ബൈന്ദൂരിൽ നിന്ന് കൊല്ലൂരേക്ക്. ബൈന്ദൂരിൽ നിന്ന് കൊല്ലൂർ പോകുന്ന റോഡും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. കുറേ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. നമ്മളിതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ലോക്കലി ആയിട്ടുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടും കേട്ടോ. അങ്ങനെ ബസ് ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡിനാണ് നമ്മൾ ഉടുപ്പിയിൽ നിന്നും കുന്താപുരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ വരിക. വീണ്ടും ബസ് നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ആ നേരെ കാണുന്നതാണ് മൂകാംബിക ദേവി ക്ഷേത്രത്തിൻ്റെ കവാടട്ടോ റോഡ് മേലുള്ള. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററും കൂടി ഉണ്ട് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക്. നിങ്ങൾ പ്രൈവറ്റ് വണ്ടിക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ദാ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇതാണ് കൊല്ലൂർ ബസ് സ്റ്റാൻഡ്. ഗൈസ് ഇതാണ് കേട്ടോ കൊല്ലൂർ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ നടക്കണം മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഇവിടുന്ന് ദാ ഉടുപ്പിയിലേക്ക് മംഗലാപുരം കുന്താപുരം അങ്ങനെ പല സ്ഥലത്തേക്കും ബസ് അവൈലബിൾ ആട്ടോ. നമ്മൾ വന്ന ബസ് ഇതാണ്. അപ്പൊ ഗൈസ് ഞാൻ നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ മൂകാംബികയിൽ എത്താന്നുള്ള വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മൂകാംബിക അമ്പലത്തിൽ നമ്മൾ റൂം എടുക്കുന്നതും പിന്നെ മൂകാംബിക അമ്പലത്തിലെ ദർശനം അമ്പലത്തിനെ ചുറ്റിപ്പറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ.